ചെയ്യണ്ട ബോസ്? ഒന്നും ചെയ്യണ്ട, ഇനി ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം, നീ അത് കണ്ടോണ്ടിരുന്നാ മതി. ഇപ്പൊ കണ്ടോണേ ഈ കുരങ്ങന്മാരെ ഒക്കെ ഞാൻ എങ്ങനെ ഇവിടുന്ന് ഓടിക്കുന്നതെന്ന്. പോകാത്തവന്മാരെ ഒക്കെ ഞാൻ കാല് മടക്കി തൊഴിക്കും. ഓടാ, എല്ലാം ഇവിടുന്ന് ഓടണാ, വേഗം തോടാ, ഓടിക്കോ. ഇവിടുന്ന് ഒറ്റ എണ്ണത്തെ ഇവിടെ കണ്ടുപോയക്കരുത്. നടുവിന്റെ ബോൾട്ട് ഇളക്കിയേന്. ഞാൻ എന്തൊക്കെ ഈ കാണുന്നത്? ഇവിടെ ടയർ മഴ പെയ്യുകയാണ്. ഇതൊക്കെ എന്താ ഈ സംഭവിക്കുന്നത്? ആൽഫ, ആൽഫ, ഈ ടയറുകളെല്ലാം അപ്രത്യക്ഷമാക്ക്. നമ്മളിങ്ങനെ മാന്ത്രിക ശക്തി പുറത്ത് കാണിക്കാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്താലും ഈ വീറിന് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ആൽഫ, ചാർലി, ഡെൽറ്റ, ഇപ്പൊ എല്ലാം നോർമലായി. നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാനിവിടെ ATC ടവറിൽ തൂങ്ങിക്കിടക്കുക. എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്റെ തോന്നലാണോ ഇതൊക്കെ? ഹലോ ഹലോ, കാൻ യു ഹിയർ മീ? യെസ്, യെസ്, ഐ കാൻ. പക്ഷേ താനാരാ? അതുവല്ല ഞങ്ങളുടെ ഫ്രീക്വൻസിയിൽ എങ്ങനെ വന്നു? അതൊക്കെ വിട്ടേക്ക്, വീണ്ടും നിങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തു. ഇത്തവണ എന്തായാലും ലാൻഡ് ചെയ്യാൻ പറ്റും. ഒരു കൊച്ചുപയ്യന സംസാരിക്കുന്നത്, എന്നിട്ട് പറയോ ലാൻഡ് ചെയ്തോളാൻ. ഇത്തവണ ലാൻഡ് ചെയ്യാൻ സാധിക്കും. അത്ര ഒന്ന് ശ്രമിച്ചു നോക്കാം, നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഫ്യുവല് തീരുന്നവരെ ശ്രമിക്കാം. ഫ്യുവല് തീർന്ന എമർജൻസി ലാൻഡിംഗ് ചെയ്തേ പറ്റൂ. ഹലോ മാഡം, ഇത്രയും നേരമായിട്ട് പ്ലെയിൻ എന്താ ആകാശത്തോടെ കറങ്ങുന്നത്? വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഫ്ലൈറ്റിന്റെ മുൻവശത്തെ ടയർ ഓപ്പൺ ആവുന്നില്ല. എമർജൻസി ലാൻഡിംഗ് ചെയ്യേണ്ടി വരും. പ്ലീസ് നിങ്ങൾ എല്ലാവരും സമാധാനമായി ഇരിക്കൂ. Magnetic field on. ഇതൊക്കെ എന്താ ഇത്? ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ആൽഫ, ചാർലി, ഞാൻ പട്ടാപ്പകൽ സ്വപ്നം കാണുവാണേ. അല്ലാതെ ഇത് സത്യമായിരിക്കാൻ യാതൊരു വഴിയുമില്ല. അപകടത്തിലാണ്, നമ്മൾ അവനെ സഹായിച്ചേ മതിയാവും. എന്റെ സഹായങ്ങളൊന്നും വീറിന് ഒരിക്കലും ആവശ്യമില്ല. വേണമെങ്കിൽ നീ പോയി അവനെ സഹായിക്കേ.
നിന്റെ ആ കൂട്ടുകാരൻ ജിണ്ടുവിനോട് പോയി ചോദിക്ക. കിട്ടിയുള്ളോ ഇടിച്ച് ഞാൻ ഹെലികോപ്റ്ററാക്കിയില്ലെങ്കിൽ എന്റെ പേര് ഗുസ്തിക്കാരൻ പരമ്പു എന്നല്ല. അയ്യോ, ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അങ്കിൾ, അങ്കിൾ ആ കുസ്തിക്കാരന്റെ ദേഹത്തെ എടുത്ത് ചാടാൻ പാടില്ലായിരുന്നു. അതവിടെ ഇരിക്കട്ടെ, എന്റെ ദേഹത്തോട്ട് ഫുട്ബോൾ ആരാ അടിച്ചതെന്ന് ആദ്യം പറ. അവന്റെ എല്ലൊടിച്ച് സൂപ്പ് വയ്ക്കും ഞാൻ ഇന്ന്. ആരാന്ന് പറ, ആരാ എന്റെ ദേഹത്ത് ഫുട്ബോൾ വെച്ചടിച്ചത്? ഇവരെന്തിനാ ഓടിപ്പോയത്? ഒരു ദുഃഖ വാർത്തയുണ്ട്. നമ്മുടെ സ്കൂളിൽ ഒരു കള്ളൻ കടന്നുകൂടിയിട്ടുണ്ട്. ആ കള്ളൻ ദിവസവും കുട്ടികളുടെ ബാഗിൽ നിന്നും അവരുടെ ബുക്സുകൾ, പെന്നുകൾ, ടിഫിനുകൾ, പിന്നെ ടീച്ചേഴ്സിന്റെ ബാഗിൽ നിന്നും അവരുടെ പേഴ്സുകൾ, മൊബൈലുകൾ, ഇങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇത് കാരണം എല്ലാ സ്റ്റുഡൻസും പിന്നെ ടീച്ചേഴ്സും വളരെ ദുഃഖിതരാണ്. ഞങ്ങൾ കള്ളനെ പിടിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും കള്ളൻ തന്ത്രശാലിയാണ്. അതുകൊണ്ട് അവനെ ഇതുവരെ പിടിക്കാനും സാധിച്ചിട്ടില്ല. പോലീസിന് വിവരമറിയിക്കാന്ന് വെച്ചാ അത് നമ്മുടെ സ്കൂളിന് തന്നെ ചീത്ത പേരാണ്. എന്താ ഇപ്പൊ ചെയ്യാ? സാർ, ഞാൻ ആ കള്ളനെ പിടിക്കാം. അതും വെറും 2 ദിവസം കൊണ്ട്. പക്ഷേ നിനക്ക് ഇങ്ങനെ ഇത്ര കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നത്? ഇവിടെയുള്ള ടീച്ചേഴ്സ് മുഴുവനും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കള്ളനെ നീ 2 ദിവസം കൊണ്ട് പിടിക്കുമെന്നോ? അത് പിന്നെ സാർ, ഞാൻ ഇവിടെ ചിന്തിക്കുന്നത് പോലെ ആ കള്ളൻ അവിടെ നിന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. തിങ്ക് പോസിറ്റീവ്, എവരിതിങ് ഈസ് പോസിബിൾ. സാർ, ഇപ്പൊ വീറിന് സ്വയമേ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? ഞാനും പിടിക്കും ആ കള്ളനെ. സാർ, എനിക്ക് കള്ളനെ പിടിക്കുന്നതിൽ നല്ല നോളജ് ഉണ്ട്. ഞാൻ ഒരുപാട് ചാരന്മാരുടെ കോമിക് കഥകളൊക്കെ വായിക്കാറുള്ളതാ. അതായത് ജെയിംസ് ബോണ്ട്, ഡിങ്കൻ, കായംകുളം കൊച്ചുണ്ണി, അങ്ങനെ കൊറേ. ഓക്കേ, ഐ ലൈക്ക് യുവർ കോൺഫിഡൻസ്. ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും 2 ദിവസം സമയം തരാം. നിങ്ങളിപ്പോൾ 2 ദിവസത്തിനകം കള്ളനെ പിടിക്കുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അത് നമ്മുടെ സ്കൂളിനും സ്റ്റാഫ്സിനും വളരെ ചീത്ത പേരാണ്. നീ ഇത് വെറുതെ നിന്റെ തലയിലെടുത്ത് വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ കള്ളനെ നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർക്കും സാറുമാർക്കും ഒന്നും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നീ ഇങ്ങനെ പിടിക്കുമെന്നാ പറയുന്നത്? എന്റെ കൈ കൊണ്ട് തന്നെ, അല്ലാതെ എങ്ങനെയാ? Think positive, everything is possible. Oh, picnic-ന് വേണ്ടി ഇനിയും സാധനങ്ങൾ വല്ലതും വേണോ? ജിണ്ടു, ഞങ്ങൾക്ക് ഇവിടെയല്ലേ പിക്നിക്കിന് വരേണ്ടത്. മൗണ്ടൈൻ ട്രെയിൽ റിസോർട്ടിലാ പോണ്ടേ. എപ്പോഴും എന്തെങ്കിലും ചെയ്തു വെച്ചോളും. ഞാൻ എന്ത് ജോലി ചെയ്താലും നിങ്ങൾ ഒരിക്കലും നല്ല വാക്ക് പറയില്ല. ഇത്രയും നല്ല സ്ഥലത്ത് പിക്നിക്കിന് അയച്ചിട്ട് പിന്നെയും വഴക്ക് പറയുന്നോ? നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എവിടെ പോണെങ്കിലും പൊക്കോ. അയ്യോ ജിണ്ടു, ഇങ്ങനെ മാഞ്ഞു പോവല്ലേടാ. ഇവിടെ ഭയങ്കര തണുപ്പാ. ഞങ്ങൾ തണുത്തറിഞ്ഞു പോകും. ജിണ്ടു, ജിണ്ടു, നീ വിഷമിക്കണ്ടേ, ഞാൻ എന്തെങ്കിലൊക്കെ ചെയ്യട്ടോ. ചുൾബോൾ, നിനക്ക് ലിഫ്റ്റ് വേണോ? എനിക്കൊന്നും വേണ്ട, ഇതിനകത്ത് ഞാൻ എങ്ങനെ ലിഫ്റ്റ് അടിക്കാനാ? അതെ ചുൾബോൾ, ആ ബാസ്കറ്റിലെ ഭക്ഷണമൊക്കെ തീർന്നു കഴിഞ്ഞാ നീ മഞ്ഞെടുത്ത് തിന്നേണ്ടി വരും. ഓക്കേ, ബൈ ബൈ, ടാറ്റാ. അയ്യോ വേണ്ട വേണ്ട, നിക്ക്, ഞാൻ വരുന്നുണ്ട്. That's a must be, that's a must be.
ജാസന് മൗണ്ടൻ ട്രെയിനിലായിരുന്നു പോവേണ്ടത്. എന്നാ പിന്നെ അങ്ങോട്ടേക്ക് അയച്ചേക്കാം. ഇവിടെ പാവങ്ങൾക്ക് ഒരുപാട് തണുക്കുന്നുണ്ടാവും. ഇവിടെ എന്താ ഈ നടക്കുന്നത്? വീർ, നീ എന്താ നിലത്ത് കിടന്നിങ്ങനെ ഉരുളുന്നത്? വീർ, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ചുൾബുളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? അവനെ കേബിൾ കാറിൽ കയറ്റാൻ പറ്റില്ല. സോറി മാം, അവൻ ഇവിടെ നിന്നോളും. മറ്റുള്ള കുട്ടികളൊക്കെ സെക്കൻഡ് റൗണ്ടിൽ വന്നാ മതി. വീർ പറഞ്ഞില്ലെന്ന് വേണ്ട ചുൾബുളിനെ കാറി കയറ്റാൻ പറ്റില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ മാം. നിനക്ക് ഒരു ദിവസം പോലെ ചുൾബുളിനെ വിട്ടിച്ചു വരാൻ പറ്റില്ലേ? ഇവൻ ഇവന്റെ ഡോങ്കി ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല. കാരണം രണ്ടുപേരും ശരിക്കും ചേട്ടനനിയന്മാരെ പോലെയാ.